സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയും. സോ അതിനെ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയും. സോ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസിലുള്ള ഡെവലപ്മെന്റുകളാണ്. അതായത് നമുക്ക് ഒരു പ്രോബ്ലം വന്നാൽ നമുക്കത് സോൾവ് ചെയ്യണം അല്ലെ. അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെയ്യണം, ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. സോ അതിന് നമ്മൾ ഏബിൾ ആകണം അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡെവലപ്മെന്റ് സംഭവിച്ചേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊഗ്നിറ്റീവ് പ്രോസസ്സുകളായിട്ടുള്ള അറ്റൻഷൻ, പെർസെപ്ഷൻ, മെമ്മറി, ഒബ്സർവേഷൻ, അതോടൊപ്പം തന്നെ ഇമാജിനേഷൻ, നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ, നമ്മുടെ തിങ്കിങ് പ്രോസസ്സ്, ദെൻ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, നമ്മുടെ ഇന്റലിജന്റ് കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ നമ്മുടെ ലാംഗ്വേജസ് നമ്മൾ അക്വയർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ കൊഗ്നിഷനാണ് അല്ലെ, നമ്മുടെ ബ്രെയിനാണ്. സോ ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ചൈൽഡ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഒരു ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഓരോ സ്റ്റേജസിലും മാറ്റങ്ങൾ സംഭവിച്ചു പോയാൽ മാത്രമേ നമുക്ക് സൈക്കോളജിക്കലിയും പെർഫെക്റ്റ് ആയിട്ടൊരു പേഴ്സണായിട്ട് മാറാൻ പറ്റുള്ളൂ. സോ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് നമ്മളൊരു ഇൻഫൻസി സ്റ്റേജിൽ നമ്മൾ മെയിനായിട്ടും നമുക്കറിയാം നമ്മളെങ്ങനെയാണ് പെർസെപ്ഷനോടൊക്കെ നമ്മളെങ്ങനെയാണ് ഒന്ന് റെസ്പോണ്ട്, നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കളറ്, അതുപോലെ ഓവറായിട്ട് വരുന്ന ലൈറ്റുകൾ, സൗണ്ടുകൾ, ഇതിനോടൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലേ. സോ അവിടെ തന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇങ്ങനെ സെൻസറി മോട്ടോർ ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റീസ് ഒക്കെ വർക്ക് ചെയ്ത് ഏർലി ചൈൽഡ്ഹുഡ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇന്റലിജൻസ്, പെർസെപ്ഷൻ, അതുപോലെ നമുക്കൊരു കാര്യം കെട്ടുകഴിഞ്ഞാൽ ഓർത്ത് വെക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നേടും. പിന്നീട് ലേറ്റർ ചൈൽഡ്ഹുഡ് ആകുമ്പോഴേക്കും ഇതിനൊക്കെ റാപ്പിഡായിട്ടൊരു ഗ്രോത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് ചിന്തിക്കാനും മറ്റുമുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ നമുക്ക് കിട്ടും. സോ ഒരു ചിൽഡ്രൻ സൈക്കോളജിക്കലി ഏബിൾ ആവുക അല്ലെങ്കിൽ മെന്റലി ഡെവലപ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിന് ഇൻഫർമേഷൻസ് അബ്സോർബ് ചെയ്യാനും അത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത് അല്ലെങ്കിൽ കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്ന ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മെയിനായിട്ടും ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. സോ കുട്ടികൾക്കറിയാം, കുട്ടികളുടെ കാര്യങ്ങൾക്കൊക്കെ അറിയാം അല്ലേ, നമുക്കൊരു പുതിയ കാര്യം കേട്ടുകഴിഞ്ഞാൽ അവരെങ്ങനെ അത് ലേൺ ചെയ്യുന്നു, ലേൺ ചെയ്ത കാര്യങ്ങൾ ആവശ്യാനുസരണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, അതിനെ സോൾവ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും അതിനുള്ള പരിഹാരം കാണാനും ഒക്കെ എന്ത് ചെയ്യും, ഒരു കുട്ടിക്ക് സാധിക്കണം അല്ലേ. സോ അതിന് സൈക്കോളജിക്കലി അവർ ഡെവലപ്ഡ് ആയേ പറ്റുള്ളൂ. സോ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നു. സോ ഈ ഇതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റുമാണ്. സോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് വർക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ പ്രോസസ്സുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടല്ലേ, അതായത് നമ്മുടെ ആങ്കർ, ഫിയർ, ജോയ്, ഗ്രീഫ്, അതോടൊപ്പം തന്നെ ഡിസ്കസ്റ്റ്, നമ്മുടെ ഹാപ്പിനെസ്, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഇമോഷൻസ് നമുക്കുണ്ട്. സോ ഇതിനെ ഓരോ ഇമോഷൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സിറ്റുവേഷൻ അനുസരിച്ച് ആ ഇമോഷൻസിനെ നമുക്ക് പ്രകടിപ്പിക്കാനുമുള്ള ആ ഒരു എബിലിറ്റി നമ്മൾ നേടിയെടുക്കുക, അതിലാണ് നമ്മൾ ഡെവലപ്ഡ് ആവുക എന്ന് പറയുന്നത്. സോ ഈ ഒരു പാറ്റേൺ ഓഫ് ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈഫിൽ കീപ്പ് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമുക്ക് കരയേണ്ട സാഹചര്യത്തിൽ ചിരിക്കുക, ചിരിക്കേണ്ട സാഹചര്യത്തിൽ ദേഷ്യം പിടിപ്പിക്കുക, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മെച്ചൂർ അല്ല എന്ന് പറയില്ലേ. സോ നമ്മൾ ഓരോ ഡെവലപ്മെന്റ് നടക്കുമ്പോഴും ആ ഡെവലപ്മെന്റിൻ്റെതായതായ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ കാണിക്കുമ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി എത്തി, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മെച്യൂരിറ്റി എത്തി, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള മെച്യൂരിറ്റി എത്തി, സൊസൈറ്റൽ ആയിട്ടുള്ള മെച്യൂരിറ്റി എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഫിയറും ആങ്കറും ജോയും എല്ലാം ഉണ്ടല്ലേ, പക്ഷെ എവിടെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷെ ഒരു ലേറ്റർ ചൈൽഡ്ഹുഡ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ അതിൻ്റെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് പ്രകടിപ്പിക്കാൻ തുടങ്ങും. പിന്നീട് ലേറ്റർ ചൈൽഡ്ഹുഡ് ഒക്കെ കഴിഞ്ഞ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ പേടിയൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഫിയറും മറ്റു കാര്യങ്ങളും മാറി തുടങ്ങുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടി അല്ലെങ്കിൽ പെർസെപ്ഷനിലൂടെ നമുക്ക് കാണാനുള്ള, പെർസീവ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കും. സോ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ അംഗീകരിക്കാനുമുള്ള ആ ഒരു എബിലിറ്റിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളർന്നു വരുന്നത്. സോ അങ്ങനെ ഒരു ഏബിൾ ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഇമോഷണൽ മെച്യൂരിറ്റീൻ്റെ കാര്യത്തിൽ കുട്ടികൾ എന്ത് ചെയ്യും, സോഷ്യലിയും നമ്മൾ ഗ്രോ ചെയ്യണം, ഇമോഷണലിയും ഗ്രോ ചെയ്യണം. സോ എന്ത് ചെയ്യുക, നമ്മൾ സൊസൈറ്റിയിലുള്ള പീപ്പിൾസുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് നേടിയെടുക്കുന്നത്.
സോ അതിനോട് അവർ എന്ത് ചെയ്യും, ഓരോ സിറ്റുവേഷനിലും ഞാൻ എങ്ങനെ ഇമോഷണലി പെരുമാറണം, എങ്ങനെ എങ്ങനത്തെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം, എവിടേക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലേൺ ചെയ്തെടുക്കുന്നത്. പിന്നെ വരുന്നത് സൊസൈറ്റൽ ഡെവലപ്മെൻ്റ് ആണ്. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ തന്നെ സൊസൈറ്റൽ ആയിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ അല്ലായിരിക്കാം. പക്ഷെ അവരൊരു കുട്ടിയായിരിക്കുമ്പോൾ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പം സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവരൊരു എങ്ങനെയാണ് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഞാനൊരു സൊസൈറ്റൽ പേഴ്സൺ കൂടിയാണ്, എനിക്ക് സൊസൈറ്റിയിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, സോഷ്യൽ റൂളുകൾ അനുസരിച്ച് ഞാൻ എങ്ങനെ പോകും, എങ്ങനെയാണ് ഞാനൊരു സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഓവർകം ചെയ്യേണ്ടത്, അതുമായിട്ട് എൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ഞാൻ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. സോ അതതിൻ്റെ ഒരു പീക്ക് ലെവലില്, അതായത് നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റൽ പീപ്പിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതായത് നമ്മുടെ അടുത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റീവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമ്മളവിടെ നേടിയെടുക്കുക അല്ലേ. സോ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ അവരിങ്ങനെ ഒരു ആൾക്കാരാണ്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തോന്നും അല്ലേ. സോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മുടെ സൊസൈറ്റിയിൽ കാണിക്കണമെങ്കിൽ നമ്മൾ സോഷ്യലി മെച്ചുവേർഡ് ആയിരിക്കണം, അതിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് മെയിൻ ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ലൈഫ് സ്പാൻ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ ആസ്പെക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് കൂടാണ്ട് യുണീക്ക് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ് കൂടിയാണ്, ദാറ്റ് ഈസ് സെക്ഷ്വാലിറ്റി ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് മെച്യൂർ ആയിരിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ മെച്യൂരിറ്റിയിലേക്ക് പ്രോഗ്രസീവ് ഒരു ഗ്രോത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ സെക്ഷ്വൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി, എന്താണ് എൻ്റെ ജെൻഡർ, അല്ലെങ്കിൽ ഞാൻ ഏത് സെക്സിൽപ്പെട്ട ആളാണ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അവരവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫിസിക്കൽ ആയിക്കോട്ടെ, സൈക്കോളജിക്കൽ ആയിക്കോട്ടെ, സൊസൈറ്റൽ ആയിക്കോട്ടെ, ഈ ഒരു ചാനൽസൊക്കെ മുകളിലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് എന്ത്, നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി. സോ അഡോളസെൻ്റ് പീരീഡ് ആകുമ്പോൾ പ്യൂബർട്ടി സ്റ്റേജ് എത്തും അല്ലേ, അതായത് നമ്മൾ ഫിസിക്കലി മെച്യൂർ ആവുക എന്ന് പറയും. സോ ഒരു പ്യൂബർട്ടി സ്റ്റേജ് എത്തിയ ഒരാൾ എന്തായാലും ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷ്വൽ ഐഡൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. സോ നമ്മുടെ സെക്ഷ്വാലിറ്റി ബിഹേവ് ചെയ്യുന്ന, നമ്മുടെ സെക്ഷ്വാലിറ്റി നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതും ഫിസിക്കലി ബിഹേവ് ചെയ്യുന്നതും സൈക്കോളജിക്കലി ബിഹേവ് ചെയ്യുന്നതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഡെവലപ്മെൻ്റൽ ചാനൽസിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ. സോ വേരിയസ് ഡിഫറെൻ്റ് ചാനൽസിലൂടെ കടന്നാണ് ഒരു മനുഷ്യൻ അവരുടെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ബർത്ത് മുതൽ ഡെത്ത് വരെ അവർക്ക് ഓരോ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നതാണ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.